വർഷങ്ങൾ നീണ്ട തർക്കത്തിന് സുപ്രീം കോടതി വിധിയോടെ അവസാനമായെങ്കിലും അയോധ്യ വിഷയത്തിൽ സുപ്രധാനമായ മറ്റൊരു വിധിക്ക് കൂടി രാജ്യം കാത്തിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കേസ് ലക്നൌ കോടതിയിലാണ് ഇപ്പോൾ കേസ് ഇരിക്കുന്നത് ബാബറി തകർക്കലും അതിന് പിന്നാലെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയുമാണ് ഇനി തെളിയിക്കാനുള്ളത് ഇരുപത്തിയേഴ് വർഷം നീണ്ട കേസിന്റെ വിചാരണ ലക്നൌ സി ബി അവസാന ഘട്ടത്തിലാണ് ഈ കേസിലെ നാൽപ്പത്തൊമ്പത് പ്രതികളിൽ ഭൂരിഭാഗം പേരും ഇന്ന് ജീവനോടെയില്ല അതേസമയം ജീവിച്ചിരിക്കുന്നവരിൽ പലരും ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന മുൻ ഉപപ്രധാനമന്ത്രി മുൻ മുഖ്യമന്ത്രിമാർ പാർലമെന്റ് എം തുടങ്ങിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്ത് നിമിഷങ്ങൾക്കകം അജ്ഞാതരായ കർസേവകർക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാർ തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി അൻപത്തി മൂന്ന് എയും സെക്ഷൻ ഏഴിലെ ക്രിമിനൽ നിയമ ഭേദഗതി പ്രകാരവുമായിരുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പത്ത് മിനിറ്റുകൾക്കകം രണ്ടാമത്തെ എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്യപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ തൊണ്ണൂറ്റി രണ്ട് നമ്പറിൽ സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് ബി അഞ്ഞൂറ്റി അഞ്ച് എന്നിവ പ്രകാരം എൽ കെ അദ്വാനി അശോക് സിംഗാൾ ഗിരിരാജ് കിഷോർ മുരളി മനോഹർ ജോഷി ഉമാഭാരതി വിനയ് കത്യാർ വിഷ്ണു വിഷ്ണുഹരി ഡാൽമിയ സാധുവിദംബര എന്നിവർക്കെതിരെയായിരുന്നു എഫ്ഐആർ ഒരു കേസിൽ തന്നെ നിരവധി എഫ്ഐആറുകൾ എല്ലാവർക്കും അനുകൂലമായി വിധിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴും അഞ്ച് ഏക്കറിലുപരി ബാബർ മസ്ജിദിന്റെ പേരിൽ കൊല്ലപ്പെട്ട രണ്ടായിരത്തോളം പേർക്കും അത് നിർമ്മിച്ച പാവങ്ങൾക്കും കൂടി നീതി ലഭിക്കേണ്ടതുണ്ട് ഈ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംഗീതജ്ഞൻ ടി എം കൃഷ്ണ ബാബറി മസ്ജിദ് തകർത്തവരെ വരും നാളുകളിൽ ശിക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ വിധിയെക്കുറിച്ച് ആരുടെയും ജയവുമല്ല തോൽവിയുമല്ലെന്ന് മോദി പറയുമെന്നും ഇതായിരുന്നു ടി എം കൃഷ്ണയുടെ പ്രതികരണം വിധി അനുകൂലമാണെങ്കിൽ ജയവും തോൽവിയും എന്നൊക്കെ പറഞ്ഞ് എതിരാളികളെ അനുനയിപ്പിക്കാൻ എളുപ്പമാണ് പ്രതികൂലമാണെങ്കിലാണ് നയകുശലിനായി നിലനിൽക്കാൻ പാടെൻറെ മോദിജി ദശാബ്ദങ്ങളായി പഴക്കമുള്ള തർക്കം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജനത പുതിയ ചരിത്രം എഴുതി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി തെളിയിക്കുന്നതാണ് വിധി എന്നാണ് പ്രധാനമന്ത്രി അയോധ്യ കേസിന്റെ വിധിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പറഞ്ഞത് ചരിത്രത്തെ വളച്ചൊടിച്ച് പുതിയ ഇന്ത്യ രചിക്കുമ്പോൾ ഇതേ നീതിന്യായ വ്യവസ്ഥിതിയുടെ ശക്തിയിൽ അഴിക്കുള്ളിലാകാൻ പോകുന്ന താങ്കളുടെ പാർട്ടിയുടെ ചരിത്രത്തിന് അതിൽ സ്ഥാനമില്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ